പറയില്ലേ, ഉണ്ണിയും തുമ്മിയും ഔസേപ്പച്ചനും. അപ്പൊ പിന്നെ നിയമപരമായി ജോസഫ് കൃഷ്ണ എന്ന പേര് അവർക്ക് ഉപയോഗിക്കാനുള്ള അവകാശം കിട്ടുമെന്നാ വക്കീല് പറഞ്ഞത്. പക്ഷെ പ്രശ്നമല്ല, ഉണ്ണികൃഷ്ണൻ കൂടി അവരോട് ചേർന്ന സ്ഥിതിക്ക് നാളെ അവരുടെ സ്ഥാപനത്തിന്റെ പേരിൽ ഔസേപ്പച്ചൻ ഉണ്ടാക്കി വയ്ക്കുന്ന എല്ലാ ബാധ്യതകൾക്കും അമ്മാവൻ സമാധാനം പറയേണ്ടി വരും. ഉണ്ണി അമ്മാവന്റെ മോനല്ലേ, അപ്പൊ പിന്നെ അമ്മാവന്റെ സ്വത്തുക്കളിൽ അവന് അവകാശം ഉണ്ടല്ലോ. എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളുടെയും ഷെയർ ചോദിക്കാൻ ഔസേപ്പച്ചൻ ഉണ്ണിയെ പറഞ്ഞു വിടുന്നുണ്ടെന്നാ അറിഞ്ഞത്. അത് ഞാനും മുന്നിൽ കാണാതിരുന്നില്ല. എന്റെ സ്വത്തല്ല, ഞാൻ ഉണ്ടാക്കിയതാ, അല്ലാതെ കുടുംബ സ്വത്തൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ കൊടുക്കും. എല്ലാ സ്വത്തുക്കളും എന്റെ മോള് മായയുടെ പേരിലാക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. അതെന്തായാലും നന്നായി അനന്തേട്ടാ. സ്വത്തുക്കള് പെണ്ണുങ്ങളുടെ പേരിൽ എഴുതി വെച്ചാലേ കുടുംബം നിലനിൽക്കൂ. അവക്ക് ചേരുന്ന ഒരു ബന്ധം കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് മായയുടെ വിവാഹം നടത്തി കൊടുക്കണം. സ്വന്തം മോനില്ലല്ലെന്നാ, വന്ന് കയറുന്നവൻ അനന്തേട്ടനെ പൊന്നു പോലെ നോക്കിക്കോളൂ. എന്നാ ഞാൻ ഇറങ്ങുന്നു, വക്കീലിനെ ഒന്ന് കാണണം. നിങ്ങൾ നാളെ രാവിലെ ഓഫീസിൽ എത്തണം, ബാംഗ്ലൂരിലേക്ക് ലോഡ് പോകേണ്ട ദിവസം അറിയാമല്ലോ. ഞാൻ അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു. ശരി. എടാ, പങ്കജ വലിയ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും. വള്ളം ഞാനൊരു കരയ്ക്ക് അടുപ്പിച്ചില്ലേ, അങ്ങനെ സ്വത്തുക്കളെല്ലാം മായയുടെ പേരിൽ വന്നു ചേരാൻ പോകുന്നു. അല്ല, അതുകൊണ്ട് നമുക്ക് എന്താ ഒരു പ്രയോജനം? ഒരു പ്രയോജനമോ? പ്രയോജനങ്ങളല്ലേ ഉള്ളൂ. അടുത്ത എന്റെ നീക്കം മായയെ ഈ വീട്ടിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് വിളിച്ചോള് വരൂ. എടാ മണ്ട, വിളിച്ചോണ്ട് വരികയല്ലടാ, പിന്നെ അടിച്ചോണ്ട് വരൂ. നിന്റെ ഭാര്യയാക്കി ഇവിടെ കൊണ്ടുവരും. എന്റെ ഗുരുവായൂരപ്പാ, അവിടെ സ്വത്തുക്കള് നമ്മുടെ കൈക്ക് വന്ന് ചേർന്നിട്ട് വേണം എനിക്കൊന്ന് നിവർന്ന് നിൽക്കാൻ. ഈ പ്രേമവിവാഹമൊക്കെ കൊള്ളാം, പക്ഷെ കഴിയുന്നതും സ്വന്തം മതത്തിൽ പെട്ടവരെ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആവുമ്പോ പെണ്ണിന്റെയും ചെറുക്കന്റെയും വീട്ടുകാരുടെ തമ്മിലടി ഒഴിവാക്കാം, പിന്നെ നാട്ടുകാരുടെ ഇടപെടലും കുറഞ്ഞിരിക്കും. ആഹാ, അത് ശരി. അപ്പോ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞിട്ട് തന്നെ എന്റെ പുറകെ കൂടിയതല്ലേ? ദൈവദോഷം പറയരുത്. കണ്ട ആദ്യ നിമിഷം തന്നെ തന്നോട് എന്തോ ഒരു പ്രത്യേക അടുപ്പ് എനിക്ക് തോന്നി. കൂടുതൽ അടുത്തപ്പോ താൻ തന്നെ ആയിരിക്കണം എന്റെ ലൈഫ് പാർട്ണർ എന്ന് മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്തു. പിന്നെ തന്റെ ജാതിയും മതവും അന്വേഷിച്ചറിയാൻ ഞാനൊരു രഹസ്യ ശ്രമം നടത്തി എന്നുള്ളത് പരമാർത്ഥം തന്നെ. ആശ എന്നുള്ള പേര് എല്ലാ ജാതിക്കാർക്കും ആവാലോ. അവസാനം ഗ്യാപ്പ് സ്വാമിയോട് ഞാൻ സൂത്രത്തിൽ ചോദിച്ച് മനസ്സിലാക്കി. സത്യം പറയാലോ, താനൊരു ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞപ്പോ ഉള്ളിലൊരു പ്രത്യേക സന്തോഷം തോന്നി. അപ്പച്ചനെയും അമ്മച്ചയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടല്ലോ എന്നുള്ള സന്തോഷം. പണവും പ്രശസ്തിയും കുടുംബ മഹിമയും ഒന്നും അപ്പച്ചന് പ്രശ്നമല്ല. ഞാൻ കെട്ടുന്ന ഒരു സിറിയൻ കത്തോലിക്കക്കാരിയായിരിക്കണമെന്ന് മാത്രമേ അപ്പച്ചനുള്ളൂ. ഞാൻ ഇച്ഛിക്കുന്നതും അപ്പച്ചൻ കൽപ്പിക്കുന്നതും ഒന്ന് തന്നെ. താനൊരു സുറിയാന ക്രിസ്ത്യാനിയായത് എന്റെ ഭാഗ്യാണ്. അച്ഛൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മോളെന്താ ഒന്നും മറുപടി പറയാഞ്ഞത്? അച്ഛനല്ലേ പറഞ്ഞിരുന്നേ എന്നെ എത്ര വേണമെങ്കിലും പഠിപ്പിക്കാന്ന്. എനിക്ക് ഇനിയും പഠിക്കണം. അതിനെന്താ, വിവാഹം കഴിഞ്ഞാലും പഠിക്കാമല്ലോ. പ്രേമചന്ദ്രനാണെങ്കിൽ യാതൊരു എതിർപ്പുമില്ല. മോളെ, അച്ഛന് വയസ്സായി. ഒരു ക്ഷീണം വരുമ്പോ താങ്ങേണ്ട ഉണ്ണിയുടെ സ്ഥാനത്ത് ഇപ്പോഴുള്ളത് ശരത്ചന്ദ്രനും പ്രേമചന്ദ്രനുമാണ്. അതുകൊണ്ടുകൂടിയാ അച്ഛൻ ഈ തീരുമാനത്തിലെത്തിയത്. മാത്രവുമല്ല, പ്രേമേന്ദ്രൻ നിന്റെ മുറച്ചെറുക്കനുമാണല്ലോ. കൊച്ചുകുട്ടിയില്ല അവള്, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോരെ വിവാഹം. അച്ഛനമ്മമാർക്ക് മക്കൾ എപ്പോഴും കൊച്ചുകുട്ടികളായിട്ടേ തോന്നും. വിവാഹം കഴിക്കാനുള്ള പ്രായമൊക്കെ അവക്കായിട്ടുണ്ട്. മാത്രമല്ല, എനിക്കിനി ഒറ്റയ്ക്ക് ഈ ബിസിനസ്സൊക്കെ നോക്കി നടത്താൻ പറ്റില്ല. അതുകൊണ്ട് മകന്റെ സ്ഥാനത്ത് എനിക്കൊരു മരുമകനെയെങ്കിലും വേണം. അനന്തൻ ഇവിടെ. ഹലോ, അവിടെ വന്നേ. കേരളത്തിലെ എല്ലാ അമ്പലങ്ങളിലെ ഉത്സവം കഴിഞ്ഞു കാണുമല്ലേ? അതെങ്ങനെ, ആനക്കാരന് വീട് നോക്കാനിടുന്ന സമയം? ആ പിന്നെ ഇവിടെ അടുത്തൊരു കാവില് സൗജന്യ കഞ്ഞി വീഴുന്നുണ്ട്. എന്താ പോകുന്നു? മതി പരിഹസിച്ച്. ഉത്സവങ്ങൾ കാണാനുള്ള കൊതി ഉണ്ടെന്നുമല്ല, മനസമാധാനത്തോട് ഇവിടെ കഴിയാൻ നിങ്ങൾ എന്നെ അനുവദിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ ഒരു ജോലിക്കാരന് കൊടുക്കുന്ന പരിഗണന പോലും ആരും എനിക്ക് തന്നിട്ടില്ല. എല്ലാവരുടെ ആട്ടും തുപ്പും കേട്ട് ഇവിടെ കഴിയാൻ ഞാനൊരു പാവമാണെന്ന് കരുതി എന്നെ തീരെ അങ്ങ്. അയ്യാ, വന്നു കയറിയില്ല. അതിനു മുൻപേ പരിഭവത്തിന്റെ കെട്ടാൻ കഴിച്ചു. അതേ, ആണായ നിക്കേണ്ട അടുത്ത് നിക്കണം, ഇല്ലെങ്കിൽ ഭാര്യയായാലും മക്കളായാലും വകവയ്ക്കൂല. അച്ഛൻ ഇങ്ങനെ ഒരു കൊച്ചാണ്ടറ നടക്കുന്നുണ്ട്, നാട്ടുകാരെന്ത് പറഞ്ഞു ഞങ്ങളെ കളിയാക്കുന്നറിയോ? നാട്ടുകാർ പറയുന്നതൊക്കെ കേട്ടിട്ടാ ഞാനും വരുന്നത്.
പരസ്പര സ്നേഹത്തോടു കൂടി കഴിഞ്ഞിരുന്ന രണ്ട് കുടുംബങ്ങളെ തമ്മി തല്ലിച്ചിട്ട് നിങ്ങൾ എന്ത് നേടി? ഈശ്വര, ഞങ്ങൾ പറ്റിച്ചെന്നു? ആരാ ഇത് നിങ്ങളുടെ ചെവിയിൽ ഓതിത്തന്നത്? മനസാ വാചാ കർമ്മണ. മതി, ഒരു മിണ്ടാപ്രാണിയെ ഇവിടെ കഴിയുന്നതുകൊണ്ട് എനിക്ക് തീരെ ബുദ്ധിയില്ലാന്ന് കരുതണ്ട. അനന്തനെ അവസേപ്പച്ചനെ രണ്ട് തട്ടിലാക്കണമെന്നുള്ളതായിരുന്നല്ലോ നിങ്ങളുടെയൊക്കെ ജീവിതാഭിലാഷം. അത് നടന്നല്ലോ. ഇനി എന്താ അടുത്ത നീക്കം? ഇതൊന്നും ഈശ്വരൻ പൊറുക്കൂല പങ്കജം. അതുപോട്ടെ, അവര് പിരിയാൻ കാരണം ഞങ്ങളാണെന്നുള്ളതിന് എന്താ തെളിവ്? എന്തിനാ അതിന് പ്രത്യേകിച്ചൊരു തെളിവ്? എന്റെ ഭാര്യയും മക്കളെ എനിക്കറിയരുതോ? എത്രയോ വർഷമായി ഈ പടിക്കൽ കാലൂത്താത്ത അനന്തൻ ഇപ്പൊ എന്തിനിവിടെ വന്നു? സൗകര്യം ഉണ്ടായിട്ട് കൂടുതൽ വിസ്താരം നടത്തണ്ട. അച്ഛനാമയെ നോക്കല്. ഇനി കയ്യേറ്റം കൂടിയല്ലേ ഉള്ളൂ ബാക്കി. ആവാം, ചോറ് ഇവിടെയും കൂറ് അവിടെ ആയിട്ട് കഴിയാനാണ് ഭാവമെങ്കിൽ ഇവിടെ താമസിപ്പിക്കലെന്നായിരിക്കും. പുന്നാരെ മക്കൾ പറഞ്ഞ കേട്ടോ? അവര് പറഞ്ഞതിൽ എന്താ തെറ്റ്? ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിലും വേണ്ടതല്ല. തൊട്ടവിനെല്ലാം ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാ എത്രയെന്നും കണ്ട സഹിക്കുന്നത്? ഇങ്ങനെയൊക്കെ ജീവിക്കാനേ ഇവിടെ ഞങ്ങളെ കൊണ്ട് പറ്റൂ. എതിർപ്പുള്ളവർക്ക് ഈ വീട് വിട്ട് പോകാം. ഏറ്റവും മാന്യമായ ഒരു ഇറക്കി വിടൽ. തൃപ്തിയായി പങ്കജം, തൃപ്തിയായി. ഞാൻ ആർക്കും ഒരു ശല്യമാവില്ല. നിങ്ങളുടെ സ്വന്തക്കാർക്കും പരിചയക്കാർക്കും ഒന്നും എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലത്ത് ഞാൻ പോയി ഭജന വരുന്നോളാം. ഇനി അതിന്റെ പേരിൽ പോലും നിങ്ങളാരും പരിഹസിക്കാൻ ഞാൻ ഇട കൊടുക്കില്ല. പക്ഷേ എന്റെ ഗുരുവായൂരപ്പ ഒരു പിടിയും കിട്ടുന്നില്ല. എവിടെയാണ്, ആർക്കാണ് പാളിയത്? രണ്ട് ശരീരം ഒരു മനസ്സുമായി കഴിഞ്ഞിരുന്ന അനന്തനും നിന്റെ അപ്പച്ചനും രണ്ട് തട്ടിലായി മടുത്ത് തൊന്നിച്ച. ഇതൊന്നും താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല. ഞാൻ പോവാണ് എങ്ങോട്ടെങ്കിലും. തൽക്കാലം നാണവും അവൻ എങ്ങോട്ടും പോകുന്നില്ല തൊമ്മി. അതിപ്പോ കാര്യങ്ങളെല്ലാം കലങ്ങി തെളിയണമെങ്കിൽ അമ്മാവനും കൂടി ഇവിടെ ഉണ്ടായേ പറ്റും. തന്ത്രങ്ങൾ പലതും നമുക്ക് മെനയേണ്ടി വരും. ഇതിന് തന്ത്രത്തിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ ചെറിയ ബുദ്ധി വെച്ചാൻ പറയട്ടെ, ഔസേപ്പച്ചനോട് എത്രയും പെട്ടെന്ന് അനന്തനെ പോയി കാണാൻ പറയണം. എന്ത് വിട്ടുവീഴ്ചയാനും അപ്പച്ചൻ തയ്യാറാ. പക്ഷേ അച്ഛന്റെ മനസ്സ് അത്ര പെട്ടെന്ന് മാറുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമുക്കൊരു ശ്രമം കൂടി നടത്തി നോക്കാം. വേണമെങ്കിൽ അനന്തനെ കാണാൻ ഔസേപ്പച്ചന്റെ കൂടെ ഞാനും പോവാം. ഞാൻ ഇറങ്ങുന്നോടാ. വേണ്ട, ആ ഡിക്കി കേസ് കയറിയിരുന്നു. ഡിക്കിയിലിട്ട് പെട്ടിയിരിക്കുക. ഇങ്ങോട്ട് ഇറങ്ങാം. അല്ല, ഞാൻ എന്തൊക്കെ അനന്തനോട് പറയേണ്ടത് ഒന്നുകൂടി പറഞ്ഞാ തോമി. ഞാനും അമ്മാവിന്റെ കെട്ടിയോട് തൂങ്ങിച്ചത്തുന്നത്. അങ്ങനൊരു സംഭാഷണ ശകലം നീ പഠിപ്പിച്ചെന്നില്ലായിരുന്നല്ലോ. സംഭാഷണോ? താനത്തെ അനന്തന്റെ മുമ്പിൽ നാടകം കളിക്കാൻ പോവുക? ഇപ്പോഴേ ഇത്രയ്ക്ക് പേടിയാണെങ്കിൽ അച്ഛന്റെ മുമ്പിൽ ചെല്ലുമ്പോ അമ്മാവൻ ബോധം കെട്ടു വീഴുമല്ലോ. ഓ, കരുനാക്ക് വളയ്ക്കാടാ. അവസപ്പച്ച, എനിക്ക് ആകപ്പാടെ ഒരു വെള്ളന്താഹവും ഒരു മൂത്രശങ്കയും ഉരുണ്ടകയറ്റവും പഴയ ഗുണ്മം വീണ്ടും വരുമെന്നാ നീ ഒന്നു. ഇതൊക്കെ അമ്മാവൻ നമ്മുടെ മുമ്പിൽ അഭിനയിക്കുന്നതല്ലേ? വീട്ടിനകത്തേക്ക് കയറി ചെന്നാലുടൻ അമ്മാവൻ രാമരാജ ബഹദൂറും പഴശ്ശി രാജയും തച്ചോളി ഉദയനും മേലത്തമ്പി ദളവയായിട്ട് മാറും. ആര് പറഞ്ഞു നിന്നോട് പണി ചവിട്ടാൻ? ആവശ്യത്തിലധികം ശിക്ഷിച്ചു കഴിഞ്ഞില്ലേ അനന്താ? ഇനിയെങ്കിലും കഴിഞ്ഞതെല്ലാം മറന്ന് ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോ അടിയറ പറയാൻ വന്നിരിക്കുക അല്ലേ? ഔസേപ്പച്ചന്റെ ഭാഗത്ത് തെറ്റില്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ താൻ ഉദ്ദേശിക്കുന്ന പോലെ. അക്കാലത്ത് വേണ്ട, ആൾക്കാരെ ഓരോരുത്തരെയായി സ്വന്തം പക്ഷത്തേക്ക് ചേർക്കുകയാണല്ലേ. സ്വന്തം വീട്ടിൽ പോലും നാല് കാശിന് വിലയില്ലാത്ത വിട്ടി കോമരകളെ വക്കീലായി വിളിച്ചുകൊണ്ടുവരാൻ നാണമല്ലോ എനിക്ക്. സമ്മതിച്ചു, ഞാൻ വിട്ടിയാണ്, ഒന്നിനും കൊള്ളാത്തവനാണ്. പക്ഷേ സ്നേഹിക്കാനറിയാവുന്ന ഒരു മനസ്സുണ്ട് എനിക്ക്. മറ്റുള്ളവർ കരയുമ്പോ കൂടെ കരയാനല്ലാതെ കൈകൂട്ടിച്ചിരിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. എല്ലാവർക്കും നന്മ വരുത്തണേ ഈശ്വര എന്നുള്ള പ്രാർത്ഥന മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. നല്ല തയ്യാറെടുപ്പോട് കൂടിയാണല്ലോ നാടകം കളിക്കാൻ വന്നിരിക്കുന്നത്. കൂട്ടുകാരനെ അന്ധമായി വിശ്വസിച്ചിരുന്ന ആ പഴയ അനന്തനല്ല ഞാൻ. തന്റെ ഓരോ കരുനീക്കങ്ങളെയും മുൻകൂട്ടി കാണാനും അതനുസരിച്ച് മുന്നോട്ട് നീങ്ങാനും ഞാൻ പഠിച്ചു കഴിഞ്ഞു. ചതിക്ക് ചതി, പകയ്ക്ക് പക, തന്റെ തകർച്ചയാണ് ഇനി എന്റെ ലക്ഷ്യം. തട്ടിച്ചും വെട്ടിച്ചും താനുണ്ടാക്കിയതെല്ലാം ഒന്നൊന്നായി ഞാൻ തകർക്കും. നാല് കാശിന് ഗതിയില്ലാതെ തനന്റെ കാൽക്കൽ വീണ് കരയും. ഇപ്പൊ തന്നോട് എന്തു പറഞ്ഞാലും തനിക്കത് മനസ്സിലാവില്ല. തന്റെ തലച്ചോറ് വിഷം കുത്തി വെച്ചിരിക്കുകയാണ്. എന്നെങ്കിലും ഒരിക്കൽ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുമല്ലോ. പക്ഷെ അപ്പോഴേക്കും നമ്മൾക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ദുസ്സൂചന എനിക്ക് മനസ്സിലായി. ആരുടെയും പ്രേരണയിൽ ഞാനൊന്നും ചെയ്യാറില്ല. എന്റെ മനസാക്ഷിക്കനുസരിച്ച് ഞാൻ എന്തും പ്രവർത്തിക്കാറുള്ളൂ. എന്നാൽ ആ മനസാക്ഷിയോട് തന്നെ ചോദിക്കേ, എന്താ ഔസേപ്പച്ചൻ ചെയ്ത ഇത്ര വലിയൊരു തെറ്റ്?
അന്യജാതിയിൽപ്പെട്ട ഒരു പെണ്ണിനെ ഉണ്ണികൃഷ്ണനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതോ?